മാധവമംഗലത്തെ ഒരു സ്വകാര്യ ഹാർഡ്വെയർ സ്ഥാപനവും സിഐടിയു ചുമട്ടുതൊഴിലാളികളും തമ്മിലുള്ള പ്രശ്നം ഒരു പ്രദേശത്തിന്റെ ക്രമസമാധാന പ്രശ്നമായി വളർന്നിരിക്കുകയാണ്. സ്ഥാപനത്തിന് മുന്നിലെ സിഐടിയു സമരം 44 ദിവസം പിന്നിട്ടു. തൊഴിൽ നിഷേധം അംഗീകരിക്കാനാകില്ലെന്ന് സിഐടിയു തൊഴിലാളികളും സ്വതന്ത്രമായി ഒരു വ്യാപാര സ്ഥാപനം നടത്താൻ സമ്മതിക്കാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് സ്ഥാപനം നടത്തിപ്പുകാരും പറയുന്നു. ഈ തർക്കം മാതമംഗലത്തെ ക്രമസമാധാന പ്രശ്നമായി വളർന്നു കഴിഞ്ഞു. സ്ഥാപനത്തിലെ തന്നെ തൊഴിലാളികൾക്ക് തൊഴിൽ കാർഡുണ്ടാക്കി സ്വന്തം നിലയിൽ കയറ്റിറക്ക് നടത്താനുള്ള മാതമംഗലത്തെ SR അസോസിയേറ്റ്സ് എന്ന സ്ഥാപനത്തിന്റെ നീക്കമാണ് സിഐടിയുമായുള്ള തർക്കത്തിലേക്കെത്തിയത്. സ്വന്തം തൊഴിലാളികളെ കൊണ്ട് കയറ്റിറക്ക് നടത്താനുള്ള വിധി ഹൈക്കോടതിയിൽ നിന്നും സ്ഥാപന ഉടമകൾ നേടിയിട്ടുണ്ട്. സമരം നടത്തുന്ന തൊഴിലാളികൾ സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതായി സ്ഥാപന നടത്തിപ്പുകാർ പറയുന്നു. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഇവിടെ നമ്മുടെ കടയുടെ മുന്നിൽ സിഐടിയു പ്രവർത്തകർ പന്തല് കെട്ടിട്ട് സമരം ചെയ്യാണ്. സമരം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെ തൊഴിൽ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സമരം ചെയ്യുന്നത്. ഇവിടെ നിലവിൽ ആർക്കും തൊഴിൽ നിഷേധിക്കുന്നില്ല. ഇവിടെ നിയമപരമായിട്ട് എല്ലാ ഡോക്യുമെൻസും സ്ഥാപനം നടത്താനുള്ള എല്ലാ രേഖകളും വെച്ചിട്ടാണ് സ്ഥാപനം നടത്തുന്നത്. കയറ്റിറക്ക് ചെയ്യാനുള്ള പെർമിഷൻ, അതായത് ഹൈക്കോടതി ഉത്തരവ് കിട്ടിയിട്ടുണ്ട് നമ്മളെ 4 തൊഴിലാളികൾക്ക്. അതുപോലെ തന്നെ ഇവിടെ സ്ഥാപനത്തിൽ നമ്മൾ 5 പേർക്ക് ജോലിയും കൊടുക്കുന്നുണ്ട്. ഇവർ തൊഴിൽ നിഷേധിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മളിപ്പം 5 പേർക്ക് നമുക്ക് പരമാവധി നമ്മൾ ജോലി കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ജോലി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. ഇതിന് മാത്രമല്ല കച്ചവടം ഇപ്പോൾ ഇല്ല ഇവിടെ. അതിന് കച്ചവടം ഇല്ലാതിരിക്കാതിൻ്റെ കാരണം ഈ പുറത്ത് നിൽക്കുന്ന സിഐടിയു കാരനാണ്. അവർ കടയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ തടയുക, ഭീഷണിപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം സ്ഥാനം വാങ്ങിക്കൊണ്ടവർ കസ്റ്റമറെ മാർക്കറ്റിലിട്ട് അവർ തല്ലി. അതിന് ഒരു 4 ദിവസം മുന്നേ ലോഡ് കൊണ്ടുവന്ന വണ്ടിക്കാരനെ ഇതുപോലെ തല്ലിയിട്ട് അയാളെ വണ്ടിയുടെ ടയറൊക്കെ പഞ്ചറാക്കിയിരുന്നു. അപ്പം നിരന്തരം പരാക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റും സർക്കാരും ഇടപെട്ടിട്ട് ഇത് എത്രയും പെട്ടെന്ന് തീർത്തരണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ചുമട്ട് ജോലികൾ ചെയ്യാനുള്ള അവകാശം ചുമട്ട് തൊഴിലാളികൾക്കാണെന്നും ഒരു വ്യാപാരിയുടെ ധിക്കാരപരമായ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും സിഐടിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ പറഞ്ഞു. ചുമട്ട് തൊഴിലാളി നിയമം നടപ്പിലാക്കിയ ഒരു പ്രദേശമാണ് മാതമംഗലം എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്തിനകത്ത് ചുമട്ട് തൊഴിൽ ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് ചുമട്ട് തൊഴിലാളികൾക്കുള്ളതാണ്. നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ചുമട്ട് തൊഴിലാളി നിയമം ബാധകമാക്കിയിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരു വ്യാപാരി വന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ആളുകളെ കൊണ്ട് ഞാൻ ജോലി ചെയ്യിക്കും എന്നൊരു ധിക്കാരപരമായിട്ടുള്ള നിലപാടാണ് ഈ SRന്റെ ഉടമ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഈ സ്ഥാപനത്തിൽ കയറാൻ നിത്യേന എന്നോണം കയറാനും വാഹനത്തിൽ സാധനങ്ങളെല്ലാം കയറ്റി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും ബോധപൂർവം ഈ സ്ഥാപന ഉടമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ ആ ആളോട് ഇത് അവസാനിപ്പിക്കണം എന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ട അവസരത്തിൽ അവർക്ക് നേരെ അസഭ്യം പറയുന്നൊരു നിലപാടാണ് ഈ സ്ഥാപനത്തിനുടമ സ്വീകരിക്കപ്പെട്ടത്. അവസരത്തിൽ തീർച്ചയായിട്ടും ചെറിയൊരു ഉന്തലും പിടിയും എന്ന് പറയുന്ന അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ ചുമട്ട് തൊഴിലാളികൾക്കെതിരായിട്ട് അസഭ്യം പറയുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും ആരായാലും പ്രതികരിക്കും. ആ പ്രതികരണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരായിട്ടാണ് ഇവിടുത്തെ ലീഗുകാർ അതുപോലെ തന്നെ യൂത്ത് ലീഗുകാരെല്ലാം സംഘടിച്ചുകൊണ്ട് ചുമട്ട് തൊഴിലാളികളെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഈ മാതമംഗലം പട്ടണത്തിൽ ഉണ്ടായത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തീർച്ചയായിട്ടും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടൊരു സംഭവമാണ് ഇത് എന്നുള്ളതാണ്. ഈ ലീഗിൻ്റെ നേതൃത്വം ഇന്നത്തെ ഈ മാതമംഗലത്തുള്ള തൊഴിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ നിലപാടെന്താണ് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി തയ്യാറാകണം എന്നതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. രാഷ്ട്രീയ സംഘർഷത്തിലേക്കും ക്രമസമാധാന പ്രശ്നത്തിലേക്കും ഈ തർക്കം വളർന്നു കഴിഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി തൊഴിൽ വകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്തായാലും മാതമംഗലം പോലുള്ള സമാധാനാന്തരീക്ഷമുള്ള ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉടലെടുത്തത് പ്രദേശവാസികളെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. എത്രയും വേഗം ഉത്തരവാദപ്പെട്ടവർ ഇതിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ.